എന്തു പറ്റാനാ, എന്റെ മരുമകൾ എന്റെ വീട്ടിലെത്തിയിരിക്കണം. അത് തന്നെ, ആ വരുമോന്ന് നോക്കാം. ആരാടാ വന്നത്? ആരാടാ വന്നതെന്ന്? ആ പെണ്ണ് കെട്ടിയവനാ. ഞാൻ ഇവിടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഡോക്ടറേ മാറാ, അവൻ പറയുന്നു കേക്കട്ടാ. എന്തിനാണ് നീ വന്നത്? ഞാൻ പറഞ്ഞില്ലടാ മരുമോള് വരുന്നത്. നോക്ക് എടോ ആനന്ദ റെഡി, തനിക്ക് രാജരെഡിയുടെ മോളല്ലേ വേണ്ടത്? ദാ എടുത്തോ, എനിക്ക് വേണ്ടവളെ. അമ്മാവൻ അജയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക, അവനെ വിട്ടയച്ചല്ലാതെ ഇവളെ വിട്ടേക്കരുത്. അതുവരെ ഇവിടെ നിൽക്കട്ടെ. അജയ് ആര്? വിടുന്നെന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, നിങ്ങൾക്ക് അജയ് അറിയില്ലേ, ഗീതയുടെ ലവറാ. ഏയ്, ഗീതയുടെ ലവറല്ല, ഫസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അത് കഴിഞ്ഞോളൂ. ഗീതയുടെ ലവർ ആ ഫ്രണ്ടിനെ അമ്മാവൻ കിഡ്നാപ്പ് ചെയ്ത്. അമ്മാവൻ അജയെ വിട്ടാലേ നിങ്ങൾ ഗീതയെ വിടാവൂ. അമ്മാവൻ വീട്ടിലേക്ക് നിങ്ങൾ വിടരുത്, എന്നാലേ ശരിയാവൂ. എന്ത് ചെയ്യും നോക്കാം. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. എന്താ? ഇപ്പൊ ഗീതയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട് നിനക്ക് എന്റെ മാമനെ വരട്ടാലോ? ഓ, അതോ ഞാൻ വേറെ ഡൗട്ടാ വിചാരിച്ചത്. എനിക്ക് ഗീതയെ ജീവനാണല്ലോ, ഞാൻ അവളെ ഒന്നും ചെയ്യില്ലെന്ന് അമ്മാവൻ അറിയാം. പക്ഷെ ഗീത നിങ്ങളുടെ അടുത്താണെങ്കിലോ, നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്ന അമ്മാവൻ പേടിക്കും. അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിക്ക് 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 നിക്ക്, നിനക്കെന്തോ ഡൗട്ട് ഉണ്ടല്ലോ. അതാ ഇപ്പൊ ഗീത ഇവിടെ അല്ലേ ഉള്ളത്, നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാലോ. അവളെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോടെ. ആ ശരിയാടാ, ചെയ്യിക്കാലോ. ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? അതിന് നിങ്ങളുടെ മോൻ വേണ്ടേ? ഉണ്ടല്ലോടാ ഇവിടെ. അല്ല, എന്റെ അടുത്ത ഉള്ളതും. ഗീത ഇവിടെ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ മോൻ എന്റെ അടുത്ത് സേഫ് ആയിട്ടിരിക്കണം. ശരിയണ്ണ, നമ്മുടെ ആൾക്കാർ ആംബുലൻസിൽ ആശുപത്രിയിൽ പോകുന്നുണ്ടായിരുന്നു, കണ്ണൂരിലേക്ക്. കണ്ണൂരിലേക്കോ? സുബിമോനെ, സുബിമോനെ. അതെ, നാളെ രാവിലെ സെമിത്തേരിക്ക് അടുത്ത് എക്സ്ചേഞ്ച്. അമ്മാവന് ഫോൺ ചെയ്യ്, അജയെ കൊണ്ടുവരാൻ പറ. നിങ്ങളുടെ മോനെ വേണ്ടി എന്നെ വിളിച്ചാൽ മതി. രണ്ടും ഞാൻ തന്നെ ചെയ്യണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ, അവിടേക്ക് അമ്മാവൻ വരാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ എന്റെ സ്വഭാവം ശരിയായിരിക്കില്ല, അത് അമ്മാവൻ കാണണ്ട. എന്താ എന്തിനാ നോക്കുന്നത്? നിന്നെ എനിക്ക് വേണ്ട, അവനുണ്ടെങ്കിൽ നിന്നെ എനിക്ക് വേണം, അവനില്ലാതെ എനിക്ക് ആവശ്യമില്ല. നോക്ക്, നിന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാം. അഭിമാനത്തിന് വേണ്ടി ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. അവിടെ എന്റെ ഫ്രണ്ട് അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾക്ക് മകനുണ്ടാവില്ല. ഫ്രണ്ടിന് വേണ്ടി ഭാര്യ ഇത്ര റിസ്കിൽ വെച്ചെങ്കിൽ അവന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാ. അവന്റെ ഫ്രണ്ടിനെ റെഡി വല്ലതും ചെയ്താൽ എന്റെ മോനെ പിന്നെ. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ആ ഫോട്ടോ ദേ, അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണി ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടുവരേണ്ട ജാതകം നോക്കിച്ചോളൂ, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണായിരുന്നോ പ്രഭാവതി?